ഇന്ത്യയുമായി ബന്ധപ്പെടുത്തിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ ക്യാപിറ്റൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ന്യൂഡൽഹി. ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദിയാണ്. ഇന്ത്യയുടെ കൺട്രി കോഡ് മൊബൈൽ ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ +91 ആണ്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം അഥവാ ഇന്ത്യൻ ടൈം സോൺ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസ് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ ഇവയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ കഴിഞ്ഞ 10,000 വർഷത്തെ ചരിത്രമെടുക്കുകയാണെങ്കിൽ ഇന്ത്യ ലോകത്തിലെ മറ്റു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിച്ചതായി കാണുന്നില്ല. ഇന്ത്യ എന്ന പേര് റിവർ ഇൻഡസ് നദിയിൽ നിന്ന് അഥവാ ഇൻഡസ് റിവറുമായി ബന്ധപ്പെടുത്തിയാണ് ഇൻഡസ് ഇന്ത്യ എന്നീ പദം ഉണ്ടായിട്ടുള്ളത് എന്നും നിങ്ങൾ ഓർത്തിരിക്കും. ഒരുപക്ഷേ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 August 15 ആണ് എന്ന് നിങ്ങൾക്കറിയാം. അതിനുപരിയായി ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റി ഇന്ത്യ എന്ന് പറയുന്നത് വാരണാസി ആണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യക്ക് അനേക നേട്ടങ്ങളുണ്ട്. അതിൽ തന്നെ ഇന്ത്യ ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ജനാധിപത്യപരമായ ഇതിലൂടെ നോക്കുമ്പോൾ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന് നമുക്കറിയാം. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത്. ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്കുള്ള രാജ്യവും ഇന്ത്യ ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ചിനാബ് ബ്രിഡ്ജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് റെയിൽ ബ്രിഡ്ജ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെയും ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ്, റെയിൽ ബ്രിഡ്ജ് ആണ് എന്ന് ശ്രദ്ധിക്കുക. ചിനാബ് ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ്, അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ചിനാബ് റിവറിന് കുറുകയാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ദേശീയ ഗാനം നാഷണൽ ആൻഡം ഓഫ് ഇന്ത്യ എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്നറിയാം. ഇത് കൽക്കട്ടയിൽ നടന്ന ഒരു റാലിയിലാണ് ആദ്യമായി ആലപിച്ചത് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മരിയാടുകൾ കാണുന്നത് ഇന്ത്യയിലാണ് എന്നും നിങ്ങളറിയുക. നാം എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണല്ലോ സ്നേക്ക് ആൻഡ് ലാഡർ. ഈ സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറയുന്ന ഏണിയും പാമ്പും എന്ന് നമ്മൾ പറയും, അത് കണ്ടുപിടിച്ചിട്ടുള്ളതും ഇന്ത്യയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദ ഫസ്റ്റ് റോക്കറ്റ് ഇൻ ഇന്ത്യ വാസ് ട്രാൻസ്പോർട്ടഡ് ഓൺ എ സൈക്കിൾ. കാരണം ആദ്യമായി ഇന്ത്യ തുമ്പ ലാഞ്ചിങ് സ്റ്റേഷനിലേക്ക് റോക്കറ്റിന് വേണ്ടി ഉപയോഗിച്ചത് സൈക്കിളായിരുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ആരാ നിങ്ങൾക്കറിയാമില്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 50% മാത്രമേ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് പദവി അവസാനിക്കുന്ന സമയത്ത് 25% മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം അദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്നും മനസ്സിലാക്കും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബിൽഡിങ്ങായ താജ്മഹൽ, അത് ഇന്ത്യയിലാണ് എന്നുള്ളതും ഇന്ത്യയുടെ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്കായിട്ടാണ് താജ്മഹൽ അറിയുന്നതെന്നും നിങ്ങൾക്ക് അറിയാമല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലായി അറിയപ്പെടുന്നത് കുംഭമേള എന്ന് പറയുന്ന ഫെസ്റ്റിവലാണ്.